ഫോറസ്റ്റേക്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു മൊബൈൽ ട്രൈപോഡാണ്. അതെങ്ങനെയാണ് ഉണ്ടാകുന്നത് നോക്കാം നമുക്ക്. ആദ്യമായി നമുക്ക് വേണ്ടത് ബ്ലാക്ക് പി വി സി പേപ്പർ ആണ്. അത് 20 mm ആയിരിക്കും ഏറ്റവും നല്ലത്. നമുക്ക് ഒരു 70 cm ഇതിൽ നിന്ന് അങ്ങ് മുറിച്ചെടുക്കാം. നമുക്ക് ഇതുപോലത്തെ ഒരു 3 pieces ആണ് നമുക്ക് ആവശ്യമുള്ളത്. ഇതൊന്ന് ഒരു സൈഡ് ഒന്ന് ചൂടാക്കി ഒരു 4 cm സ്ഥലം നമ്മളൊന്ന് ചൂടാക്കി എടുക്കുക. അത്രയും 4 ഭാഗം ചൂടാക്കി എടുത്തതിനു ശേഷം വെച്ചൊന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. ഇതുപോലെ പരത്തിയെടുക്കുക. ഒരു 4 cm നീളത്തില് നമ്മളൊന്ന് പരത്തിയെടുക്കുക. നമുക്ക് ഇനി വേണ്ടത് ഇതുപോലെ ചെറിയൊരു കഷ്ണം, അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. ചെറിയൊരു കഷ്ണം നമുക്ക് ആവശ്യമുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു പീസിന്റെ ആവശ്യമുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം പുറമെ എങ്ങനെയാ വേണ്ടതെന്നുള്ളത്, ഏത് രീതിയിൽ പിടിപ്പിക്കണം ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഇതായാലും ഒരു ചെറിയ തുറ വയ്ക്കുക. ഇവിടെ ഒരു നമുക്ക് ഇഷ്ടമുള്ള വിത്താണ് ഇതുപോലെ. നമ്മൾ പിന്നെ ഈ പൈപ്പിന്റെ നേരെ സെന്ററിൽ ഇവിടെ ഇങ്ങനെ മുറിച്ച് ഇത് ചെറിയൊരു കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം കൈയും കാലൊക്കെ സൂക്ഷിക്കുക. അതിനുശേഷം നമ്മൾ ഇതിന്റെ നേരെ ഈ മറുവശത്ത്, ഈ വശം എങ്ങനെയാണ് ഇത് നേരെ പിടിച്ച് ഇവിടെ ഈ തുള ഇങ്ങനെ വരുന്ന രീതിയിൽ ഇവിടെയും ഒരു തുള തുറക്കട്ടല്ലോ. നമ്മള് ഇവിടെ ഒരു തുള തുറക്കുക. അടുത്ത നമ്മൾ ഇതൊന്ന് ചൂടാക്കിയിരുന്നു. ഈ ഭാഗം ഒന്ന് ചൂടാക്കുന്നു, ഇങ്ങനെ ചൂടാക്കുന്നു. ചൂടാക്കി കഴിയുമ്പോൾ അത്യാവശ്യം വളഞ്ഞു കഴിയുമ്പോൾ, ഫ്ലെക്സിബിൾ ആയി കഴിയുമ്പോൾ നമ്മൾ പ്ലെയർ വെച്ച് ഇതുപോലെ ഒന്ന് അമർത്തി പിടിക്കുക ചെറുതായിട്ട്. ഒന്നുകൂടി ഒന്ന് ഇവിടെ ചൂടാക്കി ഒന്ന് പുറത്തേക്ക് പയ്യെ ആക്കുന്നു. പുറത്തേക്ക് പയ്യെ ആക്കി പിടിക്കുക. അതുപോലെ രണ്ട് സൈഡും ഒന്ന് പുറത്തേക്ക് ആക്കി. അതിനുശേഷം നമ്മളത് ഇവിടെ നമ്മൾ ഹോൾ ഇട്ടില്ല, ആ പാകത്തിന് ഇവിടെ പിടിക്കുക. നമ്മൾ ഇവിടെ ഇതുപോലെ പിടിക്കുക. ഇതുപോലെ ശരിക്കും സീറ്റിംഗ് ഭാഗത്തിലാക്കി ഇങ്ങനെ വെക്കുക കേട്ടോ. നമുക്ക് ഇതിനകത്ത് ചെസ് ഗ്ലൂ അപ്ലൈ ചെയ്താം. സൂപ്പർ ഗ്ലൂ ആയിരിക്കും ഏറ്റവും നല്ല. സൂപ്പർ ഗ്ലൂ ഇവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് വെച്ച് കൊടുക്കുക. രണ്ടു വശത്തേക്കും പെട്ടെന്ന് ഇറങ്ങിക്കോളും. ഇവിടെ ഇവിടുന്ന് സ്ക്രൂ ഇങ്ങനെ കയറ്റി ഇടാനാണ്. ഇതിന്റെ ത്രെഡ് ഉള്ളിൽ ഇരിപ്പുണ്ട്, ഇതിന്റെ ഉള്ളിൽ ത്രെഡ് ഇരിപ്പുണ്ട്. നമുക്ക് നല്ല വൃത്തിയായിട്ട് ഇങ്ങനെ ചെയ്യുക. ഒറിജിനലിനെ വെല്ലുന്ന രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. വെറും 100 രൂപ വരെ മുടക്കിയേ വരുള്ളൂ ഇത് ഉണ്ടാക്കുന്നതിന്. ഇനി നമുക്ക് ഒരു 16 mm പി വി സി പേപ്പാണ് വേണ്ടത്. നമുക്ക് ഒരു 55 cm മതി. നമുക്ക് ഇത്രയും നീളം വേണ്ടത്, ഇത്രയും നീളം. ഇതുപോലെ നമ്മളൊന്ന് ഇതിനകത്തൂടെ കയറി പോകാൻ പാകത്തിനത് ഇങ്ങനെ അകത്തൂടെ കയറി പോകാൻ. നമുക്ക് ഇതിന്റെ അറ്റത്ത് ചെറിയൊരു പാടിടാം, ഇങ്ങനെ ചെറിയൊരു വര. എന്നിട്ട് നമുക്ക് നമ്മുടെ നൂലുണ്ട്, ഇച്ചിരി നൂല് എടുത്തിട്ട് നമ്മൾ ഇവിടെ ഒന്ന് ചുറ്റുക. ഇങ്ങനെ ഒരു 2 റൗണ്ട് ഒന്ന് ചുറ്റുക. ഇങ്ങനെ ചുറ്റി ഇപ്പൊ എന്തിനാന്നൊരു സംശയം ഉണ്ടാവും എല്ലാവർക്കും. ഇത് കാണിച്ചു തരാം. ഇതുപോലെ അങ്ങ് ചുറ്റിയിട്ട് ഈ പൈപ്പിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോവുക. ടൈറ്റായിട്ട് കയറുന്ന രീതിയിൽ ഇതങ്ങ് ചെയ്യുക. ടൈറ്റായി പോകുന്ന രീതിയിൽ, ടൈറ്റായി കയറി പോകുന്ന രീതിയിൽ നമ്മൾ ചെയ്യാം. 2 റൗണ്ട് കൂടി ഒന്ന് ചുറ്റി നോക്കാം. ലൂസാണ് അത്. നമ്മളിങ്ങനെ ഇതിന്റെ ഉള്ളിൽ കയറുന്ന ഭാഗത്തിനാണ് വെച്ചേക്കുന്നത്. ഇങ്ങനെ കയറി ഫ്രീ ആയിട്ട് പോകും. ഇപ്പൊ നമ്മൾ വിചാരിച്ചാൽ ഇങ്ങനെ തള്ളി അങ്ങ് കയറി പോയാലും അതും പ്രശ്നമാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു സ്റ്റോപ്പർ കൊടുക്കുക. ഇവിടെ ചെറിയൊരു നമ്മളെ ചെറിയൊരു ഇതുപോലത്തെ ഒരു കഷ്ണം കട്ട് ചെയ്തെടുക്കുക. ഇതുപോലത്തെ ഒരു കഷ്ണം കട്ട് ചെയ്തെടുത്തിട്ട് ഇവിടെ ഒന്ന് പൊട്ടി ഒരു സ്റ്റോപ്പർ നമ്മളിവിടെ ഒട്ടിച്ചു. ഇതാകുമ്പം ഇതങ്ങോട്ട് കയറി പോകാൻ ഇതിവിടെ ഇവിടെ വരെ നിന്ന് നിന്നോളൂ. അതിനുശേഷം നമുക്ക് ഇതിന്റെ അടിവശം ഒന്ന് ലേവൽ ചെയ്യാം. ഇങ്ങനെ ഒന്ന് ഒരച്ചെടുത്ത് ലേവൽ ചെയ്യാം. ലേവലായിട്ടിരുന്നോളൂ, നല്ല വൃത്തിയായിട്ടിരുന്നോളൂ. ഇത് ഇത്രയും സംഭവം കഴിഞ്ഞു.
ഇനിയിപ്പോ ഇത് ഊരിപ്പോരുന്നു. ഊരിപ്പോരായിരിക്കാൻ നമുക്ക് ഇത് നമുക്കൊരു സ്ക്രൂ ഇവിടെ ഫിറ്റിക്കണം. ഇതിന്റെ സ്ക്രൂ ഉണ്ട്. നമുക്ക് ഇതുപോലത്തെ ഒരു ചെറിയൊരു കഷ്ണം കൂടെ കട്ട് ചെയ്തെടുക്കാം. നമുക്കൊന്ന് സൈഡൊക്കെ ഒന്ന് ഉരച്ച് ലെവൽ ചെയ്യാം. രണ്ട് സൈഡും ഒന്ന് ഉരച്ച് ലെവൽ ചെയ്ത് നല്ല വൃത്തിയാക്കി വെക്കാം നമുക്ക്. അതിനുശേഷം നമുക്ക് ഇതുപോലത്തെ ഒരു സ്ക്രൂ ഇതിനുള്ളിൽ കൂടെ ഇങ്ങനെ കടത്തുക. നമ്മൾ ഇതുപോലെ സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്തതിനു ശേഷം ഇതൊന്ന് ചൂടാക്കി പരത്തിയെടുക്കാം. ഇങ്ങനെയൊന്ന് പരത്തി നമുക്ക് എടുക്കാം. ഇതുപോലെ ഒന്ന് പരത്തി നമുക്ക് നല്ല വൃത്തിയായിട്ട് നല്ല രീതിയിൽ ഇങ്ങനെ ഒന്ന് പരത്തിയെടുക്കാം. ഇതുപോലെ ഒന്ന് പരത്തി എടുത്തതിന് ശേഷം ഒന്നുകൂടെ ചൂടാക്കുക. നമ്മളിവിടെ ഒന്ന് ചൂടാക്കി എടുക്കുക. ഒന്നുകൂടി ഇപ്പൊ ചൂടാക്കി എടുക്കാതെ ഞാനൊന്ന് ഇതുപോലെ ഒന്ന് മടക്കി എടുക്കുക. അങ്ങനെ ഇങ്ങനെ മടക്കി എടുത്ത് ഇവിടെ ഇങ്ങനെ അങ്ങ് പിടിക്കുക. അതിനുശേഷം നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ലേശം ഗ്ലൂ അപ്ലൈ ചെയ്യാം. നമ്മളെ ഗ്ലൂ ഇവിടെ ഒഴിച്ചുകൊടുക. ഇതുപോലെ രണ്ട് വശത്തും ഒഴിച്ചുകൊടുക. ഇതിനുള്ളിലേക്ക് ലേശം ഒഴിച്ചാൽ അവിടെ ഇരുന്നോളും. രണ്ട് വശം ഇങ്ങനെ ഇതുപോലെ രണ്ട് വശം ഒന്ന് ഒരച്ചു കളയുക. നല്ല വൃത്തിയായിട്ട് വളരെ അടിപൊളി ഷേപ്പാണ്. നല്ല ഇതുപോലെ നല്ല ഒരു ഷേപ്പായിട്ട് ഇത് നമുക്ക് പിടിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇത് നമ്മളിത് ഇവിടെ ഇങ്ങനെ പിരിച്ചു വെക്കുന്നു. ഇനി ഇതിന് നമുക്ക് നല്ല ടൈറ്റ് ആക്കി. ഓ സോറി, ഇതിന്റെ ഇടയ്ക്ക് ഒരു നട്ടുപൊടി ഉണ്ടായിരുന്നു, അത് ഓർത്തില്ല. അങ്ങ് ഊരി കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് പിരിച്ച് ഇതിനകത്തേക്ക് ഇങ്ങനെ ടൈറ്റ് ആക്കി. അപ്പൊ ഇത് പോരുകയില്ല. ഇത് ലൂസാക്കി കഴിഞ്ഞാൽ മാത്രമേ ഇത് പോരുള്ളൂ. ലൂസാക്കി കഴിഞ്ഞാൽ മാത്രമേ ഇതിങ്ങനെ പോരുള്ളൂ. അതുപോലെ ഇങ്ങനെ വെച്ചേറ്റാം. എന്നിട്ട് ഇതാ ടൈറ്റ് ആക്കി വെക്കാം. അങ്ങനെ ഇനി പോരുകയില്ല. ലൂസാക്കുക. ഇനി നമുക്കുള്ള പ്രശ്നം എന്ന് വെച്ചാല് ഇത് ഇതിനകത്ത് വെച്ച് ഇത് ഊരി പോരാണ്ടിരിക്കണം. ആ രീതിക്ക് നോക്കാം. നമുക്കത് വെച്ചാല് ഒരു ലൈറ്റർ എടുത്ത് ചെറുതായിട്ട് ഇത് ഇവിടെ ഒന്ന് ചൂടാക്കുക. ഇവിടെ ഇവിടെ ഒന്ന് ചൂടാക്കിയിട്ട് ചെറുതായിട്ട് ഇവിടെ ഒന്ന് ഞെക്കി കൊടുക്കുക. ചെറുതായിട്ട് ഇതുപോലെ ചെറിയൊരു പാടായിട്ട് ഞെക്കി കൊടുക്കുക. അതിലെ ഇവിടെ വരുമ്പോ ഇവിടെ നിന്നോളും. അതേ അല്ലെങ്കിൽ അങ്ങ് ഊരി അങ്ങ് പോരും. നമ്മുടെ കയ്യിൽ ഏതെങ്കിലും മുമ്പ് തിരക്കാണെങ്കിൽ ഇത് ഊരി അങ്ങ് പോകും. ഇതാകുമ്പോ ഇവിടെ നിന്നോളൂ ദിവസം കറി. ഇതുപോലെ നമ്മൾ മൂന്നെണ്ണം തയ്യാറാക്കിയിട്ടുണ്ട്. മൂന്നെണ്ണം മൂന്ന് കാല് നീട്ടി എടുക്കുന്ന രാജ്യത്തിൽ മൂന്നെണ്ണം, അതായത് മൂന്നെണ്ണം ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നല്ല വൃത്തിയായി നല്ല സൂപ്പറായിട്ട് നല്ല മൂന്നെണ്ണം ഇങ്ങനെ നീട്ടുന്ന രീതിയിൽ മൂന്നെണ്ണം ഉണ്ടാക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേറൊരു പണി കൂടെ ഉണ്ട്. നമുക്ക് അതിലേക്ക് നീങ്ങാം. ഇതുപോലത്തെ ഒരു മൂന്ന് റബ്ബറിന്റെ കഷ്ണം ഇവിടെ ഒന്ന് ഒട്ടിച്ച് വെക്കാനാണ്. നമുക്ക് ചൂട് തന്നരുത്. അതിന് വേണ്ടി നമുക്കൊരു മൂന്ന് കഷ്ണം ഇവിടെ ഒന്ന് ഒട്ടിച്ച് വെക്കാം. എല്ലാത്തിന്റെയും ചൂടിലാട്ടോ. ഇതുപോലെ എല്ലാത്തിന്റെയും ചുവട്ടില് മൂന്നെണ്ണത്തിന്റെ നമുക്ക് ഒട്ടിച്ചു വെക്കാം. മൂന്നെണ്ണത്തിന് നമുക്ക് ഒട്ടിച്ചു വെക്കാം. 16 mm പൈപ്പ് നമുക്കൊരു ഒരു ഇപ്പൊ തൽക്കാലം നമുക്കൊരു മൂന്നെണ്ണം എടുക്കാം. മൂന്നെണ്ണത്തിൽ മൂന്ന് കഷ്ണം എടുക്കാം നമുക്ക്. ഇതുപോലെ ഒന്ന് ചൂടാക്കി നല്ല നന്നായിട്ട് ചൂടാക്കി നല്ല ഗ്യാസിന്റെ ഏതെങ്കിലുമൊക്കെ ഉണ്ടായാലും ചെയ്യുന്നത് നന്നായിരിക്കും. പുകയൊന്നും പിടിക്കാണ്ടിരിക്കും. ഫ്ലെക്സിബിൾ ആയി കഴിയുമ്പോ നമ്മളൊന്ന് പരത്തിയെടുക്കണം. പരത്തിയെടുക്കാതെ ഇങ്ങനെ വെച്ചാൽ മതി. ഇതുപോലെ ഒരു പലക അതിന്റെ മുകളിൽ വെച്ച് നാമർത്തി പിടിച്ചാൽ മതി. ഇതുപോലെ നമുക്കെല്ലാം ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ. ഒരു മൂന്നെണ്ണം തൽക്കാലം നമുക്ക് ഇതുപോലെ മൂന്നെണ്ണം നമുക്ക് മൂന്നെണ്ണം ഇതിപ്പോ സെന്റർ ഇവിടെ വരെ പകുതി വരെ ഒന്ന് കട്ട് ചെയ്യാം. നമുക്ക് പകുതി വരെ ഒന്ന് കട്ട് ചെയ്യാം. ഇതുപോലെ പകുതി ഇവിടം വരെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എല്ലാത്തിന്റെ മൂന്നെണ്ണത്തിന്റെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഇതുപോലത്തെ മൂന്ന് കഷ്ണങ്ങൾ ഇതുപോലെ ആക്കിയെടുക്കുക. ആ ഒരു പീസ് മൂന്നെണ്ണം ഇതുപോലെ ആക്കിയെടുക്കുക. ഇനി നമുക്ക് 25 mm PVC പൈപ്പ് എടുക്കുക. അത് 20 mm കയറുന്ന രീതിയിൽ ഇങ്ങനത്തെ ഒരു പീസ് ശരിയാക്കിയെടുക്കുക. അത് നമ്മൾ ഇതുപോലെ ഈ പൈപ്പിലേക്ക് നമ്മൾ ഒന്ന് പിടിപ്പിച്ചെടുക്കരുത്. ഇതിപ്പോ നല്ല രീതിയിൽ ഇതുപോലെ ഉണ്ടോ, ഇതുപോലെ നിന്നോളൂ.
ഇതുപോലെ നിൽക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇതുപോലെ ഒന്ന് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ ഡ്രില്ല് എടുത്ത് ഇതുപോലെ ഇവിടെ ഓരോ തുള ഇടുക. ഇതുപോലെ മൂന്ന് തുടയും തുളച്ച് വെച്ചിരിക്കുന്നു. മൂന്ന് തുടയും എന്നിട്ട് നമ്മൾ ആദ്യമേ നമ്മൾ ഉണ്ടാക്കി വെച്ച് ഈ സ്റ്റാൻഡ് എടുക്കുന്നത് ഇതുണ്ട്. ഇതാ ഇതുപോലെ ഇതിന്റെ ഇടയ്ക്കേക്ക് കയറ്റി ഇങ്ങനെ വെക്കാൻ പാകത്തിൽ നമ്മൾ എടുത്തിട്ട് ഇവിടെ ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഇവിടെ നമ്മളൊരു മാർക്ക് ചെയ്യുക. അവിടെ നമ്മളൊരു തുള തുളക്കുക. നമ്മൾ തുളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് വേണ്ടത് ഒരു ഇതുപോലെ നമ്മൾ കറക്റ്റ് ഇതാ ഇങ്ങനെ ഇതിനകത്തേക്ക് കയറ്റി വെക്കുക. എന്നിട്ട് നമുക്ക് ഒരു അലുമിനിയം റിബേറ്റ് എടുത്താ ഇതുപോലെ ഇതിനകത്തേക്ക് ഇതുപോലെ ഇങ്ങനെ വെക്കുക. ഇതുപോലെ പാകം തരുന്ന കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ഇത് നമുക്ക് ഇനി ഇവിടുന്ന് ഒന്ന് അടിച്ചു കൊടുക്കുക. ഇതുപോലെ നമ്മൾ രണ്ടു വശത്തു നിന്ന് പഞ്ച് ചെയ്ത് കൊടുക്കുക. നല്ല പാകത്തിനായിട്ട് പരത്തിയെടുത്ത് ഇതുപോലെ നമുക്ക് ആ മൂന്ന് ക്ലാമ്പുകളും നമ്മളൊന്ന് ഇതുപോലെ ഒന്ന് പിടിപ്പിച്ചു വെക്കാം. മൂന്ന് ക്ലാമ്പുകളും തുളച്ച് തുളച്ച് നമുക്ക് മൂന്ന് ക്ലാമ്പ് തരുന്ന പിടിപ്പിച്ച് വെച്ചിരിക്കാം. അതുപോലെ മൂന്നും ഒന്ന് പഞ്ച് ചെയ്ത് നല്ല വൃത്തിയാക്കി വെക്കുക. ഒരു ഇവിടെയൊക്കെ നല്ലൊരു ഫയലുണ്ടെങ്കിൽ ഇവിടേക്ക് ഒന്ന് രാഗി എടുത്ത് നല്ല മിനുസമാക്കി വെക്കാൻ വലിയ തട്ടലൊന്നും ഇല്ലാണ്ട് ഇപ്പൊ തന്നെ കാണാൻ നല്ല ഭംഗി. പുതിയൊരു ട്രൈപോഡ് അത് വാങ്ങണേ തന്നെ ഒരു 1000-1500 രൂപ എങ്കിലും മുടക്കിലാണ് നമുക്ക് ആ സാധനം മേടിക്കാൻ കഴിയുക. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു മൂന്ന് കഷ്ണം എടുത്ത് ഇവിടെ പിടിപ്പിക്കാം. ഇതുപോലെ ഇങ്ങനെ ഒരു മൂന്ന് കഷ്ണം മൂന്ന് ഭാഗത്തേക്കായിട്ട് ഇതുപോലെ ഒന്ന് പിടിപ്പിക്കാം. മൂന്ന് കഷ്ണം നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച ഇതുപോലത്തെ കഷ്ണമാണ്. അത് മൂന്നെണ്ണം ഇതുപോലെ ഒന്ന് പിടിപ്പിക്കാം. നമ്മൾ 50 സെന്റിമീറ്റർ നീളത്തിൽ മുറിച്ചു വെച്ചിരിക്കുന്ന ഒരു PVC പൈപ്പാണ്. അതിലേക്കാണ് നമ്മൾ ഈ ക്ലാമ്പ് ഏറ്റവും അടിവശത്ത് നമ്മളിങ്ങനെ പിടിപ്പിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ഒരു 7 സെന്റിമീറ്ററോളം 12 സെന്റിമീറ്റർ നീളത്തിൽ ഒരു കഷ്ണം മൂന്ന് കഷ്ണം വേണം. മൂന്ന് കഷ്ണം എടുത്ത് നമ്മളത് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുക. ഇതുപോലെ നമ്മൾ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട്. ആ മൂന്നെണ്ണത്തിൻ്റെത് ഒരു സൈഡ് ഇവിടെ ഇത്രയും ഭാഗം കട്ട് ചെയ്യാവുള്ളൂ. മറ സൈഡ് ഇവിടം തൊട്ട് ഇവിടെ വരെ. ഇനി ഇതിന്റെ ഈ വശത്തേക്ക് ഇതുപോലെ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു പീസ് ഇതാ ഇതുപോലെ ഇവിടെ വെച്ച് ഇവിടെ ഒന്ന് തുളച്ച് ഒരു പഞ്ച് ചെയ്യാം. അലുമിനിയം റിബേറ്റ് വെച്ചൊന്ന് ചെയ്യാം. ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ പിടിക്കുക മൂന്നെണ്ണം ഇങ്ങനെ മറയുന്ന രീതിയിൽ ഇത് ഇങ്ങനെ ഇതുപോലെ തുളച്ചാണ് എല്ലാം പിടിപ്പിക്കേണ്ടത്. ഇനി നമുക്ക് ഈ ഇതെടുത്ത് ഇതിലെ ഈ ഇതിൻ്റെ നമുക്ക് ഇതിലേ കയറ്റി ഒരു മോൾവശം ഇത്രയും നിൽക്കുന്ന രീതിയിൽ ഒരു 2 ഇഞ്ച് നീളത്തിൽ ഇങ്ങനെ നിൽക്കുന്ന രീതിയിൽ ഇങ്ങനെ വെക്കുക. അതിനുശേഷം ഇതാ ഇവിടെ കുട്ടിക്കുക. ഇവിടെ ഇതിങ്ങനെ മൂന്ന് ഒട്ടിക്കുക. ഇപ്പൊ നമ്മുടെ എല്ലാ ഭാഗങ്ങളും ഒട്ടിച്ച് റെഡി ആയിരിക്കുന്നു. നല്ല മടക്കിയെടുക്കാൻ പാകത്തിന് നല്ല ഒട്ടിക്കി വെക്കാം നമുക്ക്. ഇപ്പൊ നമ്മള് ഇതിന്റെ മുകളിൽ ഇനി ഒരു മൊബൈൽ സ്റ്റാൻഡ് ഇതുപോലത്തെ ഒന്നും ഇത് കിട്ടുവാണെങ്കിൽ ഈ ഒന്നും എടുത്ത് ഇതിന്റെ മുകളിലേക്ക് വെക്കാം. ഈ രീതിയിൽ ഇവിടെ വെച്ചാൽ അവിടെ ഇരുന്നു. ഇപ്പോൾ ഏകദേശം ഇതിന്റെ നീളം ഒരു 1 മീറ്ററോളം ഉണ്ട്. 1 മീറ്റർ നീളമുള്ളതാണ്. അതിനുശേഷം നമുക്ക് ഇതിന്റെ നീളം ഇനി അടിയിൽ നിന്ന് നമ്മൾ ആദ്യം ചെയ്തതാണ് ഇത് ലൂസാക്കുക. ഇതുപോലെ വെക്കാം. നല്ല മൂന്നെണ്ണം ഒരേപോലെ നീളത്തിൽ വെച്ച് ആക്കാൻ ഞാൻ കാണിച്ചു.